പാർപ്പിളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ധനിഷ പ്രവീൺ. നമ്മള് സ്മോൾ ഫ്രണ്ട്സിന്റെ ഓരോ ഇക്വേഷൻസ് പഠിച്ചു വരാം. ഇന്ന് മൂന്നാമത്തെ ഇക്വേഷനാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ആ ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് എഴുതാം. എഡ് ടു ഈസ് ഈക്വൽ ടു എഡ് ഫൈവ് ലെസ് എന്തായിരിക്കും? എഡ് ടുവിന്റെ ഫ്രണ്ട് ആരാ? എഡ് ത്രീ ആണ് ഫ്രണ്ട്. അപ്പം ഇതാണ് ഇക്വേഷൻ. എഡ് ടു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടു ആഡ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ മാസ്റ്റർ ഫ്രണ്ടായ ഫൈവ് ആഡ് ചെയ്യാം. അതിനുശേഷം ടുവിന്റെ ഫ്രണ്ടായ ത്രീനെ ലെസ് ചെയ്യാം. അപ്പം നമുക്ക് ആ ടുവിന്റെ വാല്യൂ നമുക്കിവിടെ കിട്ടും. അപ്പൊ ഇതാണ് ഇന്നത്തെ ഇക്വേഷൻ. അതെല്ലാവരും നോട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറച്ച് വർക്കുകൾ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവിത് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ എന്റെ പ്രീവിയസ് വീഡിയോസ് നിർബന്ധമായി എല്ലാവരും കാണുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് സീറോ ചെയ്തു. നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു ഗെയിമല്ല, നമ്മളെ ജസ്റ്റ് ഒന്ന് ചിന്തിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് നമുക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എഡ് ത്രീ എഡ് ടു ആണ് വേണ്ടത്. എഡ് ടു എന്നുള്ള ഇക്വേഷന് എഡ് ഫൈവ് ലെസ് ത്രീ. അപ്പം ഫൈവ് എന്ന ആൻസർ കിട്ടി. അതിൻ്റെ കൂടെ ഒരു ടെണ്ണും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ആൻസർ 15. സെറ്റ് സീറോ. എഡ് ഫോർട്ടീൻ എഡ് ടു എന്ന് പറയുമ്പോൾ എഡ് ഫൈവ് ലെസ് ത്രീ ലെസ് ടെൻ. അപ്പം ആൻസർ 6. സെറ്റ് സീറോ. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ടു ആണ്. അപ്പൊ എഡ് ടു ലെസ് സോറി എഡ് ഫൈവ് ലെസ് ത്രീ. ആൻസർ 16. ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ്. എഡ് 13 കാണുന്നുണ്ടല്ലോ. 13. എഡ് ടുവിന് പകരം എഡ് ഫൈവ് ലെസ് ത്രീ ലെസ് ടെൻ. അപ്പൊ ആൻസർ 5 എന്ന് കിട്ടും. സെറ്റ് സീറോ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. എഡ് നയൻ. അത് ഡയറക്റ്റ് നമുക്ക് ഇവിടെ നയൻ ഉണ്ട്. അപ്പൊ നയൻ ലെസ് ഫൈവ് എഡ് ടു. എഡ് ടു ഇല്ലാത്തത് കൊണ്ട് എഡ് ഫൈവ് ലെസ് ത്രീ. അപ്പൊ ആൻസർ 6. സെവൻത് ക്വസ്റ്റ്യൻ ഇവിടെയാണ്. കാണുന്നില്ല മുകളിൽ നോക്കാം. നേരം കറക്റ്റ് ആയിട്ട് കാണാം. സെറ്റ് ചെയ്യാം. ആഡ് 63. ആഡ് 2 എന്ന് പറയാം. ആഡ് 5 ലെസ് 3 ലെസ് 10. അപ്പൊ ആൻസർ 55 എന്ന് കിട്ടും. 55. ഓക്കെ. സെറ്റ് ചെയ്യാം. 14 എഡ് ടു ലെസ് 6 ആൻസർ 10. സെറ്റ് ചെയ്യാം. നയൻത് ക്വസ്റ്റ്യൻ ആണ്. എഡ് 24 എഡ് ടു എഡ് 61. ഇവിടെ 61 ഡയറക്റ്റ് ഉണ്ട്. അപ്പൊ 61 ഒരുമിച്ച് ചെയ്യാം. അപ്പൊ ആൻസർ 87. സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാം. എഡ് 31 എഡ് 30 അതും ഡയറക്റ്റ് ഇവിടെ 30 ഉണ്ട്. അപ്പം 30. എഡ് ടു എന്ന് പറയാം. എഡ് ഫൈവ് ലെസ് 3. അപ്പൊ ആൻസർ 46. സെറ്റ് സീറോ. 42 എഡ് 51 എഡ് ടു എന്ന് പറയാം. എഡ് ഫൈവ് 95. സെറ്റ് സീറോ. 43
add 2, add 4. Answer 49. In our last filler row, set 0. Add 26, less 15, add 2. Add 2 namakku ivide direct undu. Answer 13. Set 0. 74. Add 2. Less 16. Answer 16. Set 0. Add 18. Less 15. Add 2. Answer 5. 42. Add 51, add 2. Answer 95. Set 0. 8. Set 0. 80. Add 4, add 2. Answer 86. Set 0. 38. Less 25, add 2. Answer 15. Now, we will do this. Now, we will do this. Now, we will do this homework. We will try this. We will try this. We will try this. We will try this. We will do this. We will try this. We will prepare this. We will continue this. Complete this. We will try this. Alarm board even and in the Chiam would make up. I'm gonna. I don't end the video. We are also. Oh, good. I'm gonna. And the video put along with my hair, cutting, cutting, ഇന്നത്തെ ബ്രെയിൻ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ആണ് ഞാൻ ഇവിടെ കുറച്ച് കോളംസ് എല്ലാം വരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് വ്യത്യസ്തമായ സംഭവങ്ങളാണ് അപ്പം ഞാൻ ഇതിന്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ 1 ഉണ്ട് അല്ലേ അപ്പോൾ ഞാൻ പിന്നെ 1 ടു 9 കോളംസ് ഉണ്ട് അതിൽ ഓരോ നമ്പേഴ്സ് ഉണ്ട് 1 ടു 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട് ആ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് വേണം നമ്പേഴ്സ് വരാൻ എന്നുവെച്ചാൽ ഈ 1 ഇവിടെ ഉണ്ടെങ്കിൽ 1 ന്റെ അടുത്ത് തന്നെ വേണം 2 എന്നുവെച്ചാൽ ഇവിടെയോ 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 ഇതെല്ലാം നിയർ ആയിട്ടുള്ള കോളംസിൽ തന്നെ വേണം 2 എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് 2 ഇവിടെ വരുന്നെന്ന് അറിയാം അപ്പോൾ നമ്മൾ അവിടെ 2 എഴുതുക നിങ്ങൾ എഴുതുന്നതിനേക്കാൾ മുമ്പ് ചിന്തിക്കുക അവിടെ 2 വരാൻ ഉണ്ടോ പോസിബിൾ ആണോ എന്നെല്ലാം ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എഴുതുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാം കാരണം എറേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പെൻസിലായിരിക്കും കൂടുതൽ കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോസിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പേന ഉപയോഗിച്ചത് അപ്പം 2 ഇവിടെ വിടും പിന്നെ 2 അടുത്ത് തൊട്ടടുത്തുള്ള കളങ്ങളിലായിരിക്കണം 3 വരുന്നത് ഇവിടെ എല്ലാം എവിടെ വേണേലും 3 വരാം ഇവിടെ 3 കോളംസ് ഉണ്ട് അതിൽ എവിടെ വേണേലും 3 വരാം അപ്പം നമ്മൾ ചിന്തിക്കുക എവിടെ 3 വന്നാലാണ് എവിടെ 3 വന്നാലാണ് 4 3 അടുത്ത് തന്നെ 4 എഴുതാൻ പറ്റുക ഇവിടെ 1 ഉം 2 ഉണ്ട് നമുക്ക് 3 ഇവിടെ എഴുതിയാൽ 4 മുകളിൽ ലേസ സ്ഥലമുണ്ട് അതിന് മുകളിൽ നമുക്ക് 5 എഴുതാം അങ്ങനെ വരുമ്പോൾ 6 നമുക്ക് അടുത്തില്ല അപ്പോൾ അവിടെ അത് കംപ്ലീറ്റ് ആയി ആ കോളംസ് അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ ഇത് ഈ ഒരു വർക്ക് ഞാൻ ചെയ്തു തരാം അടുത്ത കോളം നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ കുട്ടികളെ എന്തായാലും മസ്റ്റായിട്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുക അപ്പം ഈ കോളംസ് നിങ്ങൾ ഹോംവർക്കായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യുക അപ്പോൾ എങ്ങനെ വരുന്നതെന്ന് നോക്കാം ഓക്കെ 1 കഴിഞ്ഞ് 2 അവിടെയുണ്ട് നമുക്ക് 3 അവിടെ എഴുതാം 4 5 അടുത്ത് തന്നെ 6 കിട്ടി 6 7 8 9 അപ്പോൾ അത് കറക്റ്റാണ് കംപ്ലീറ്റ് ആണ് അപ്പോൾ ഞാൻ ഇത് എഴുതി കാണിച്ചു തരാം അതുപോലെ ആരോ ഇട്ടിട്ട് കാണിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ അതിൻ്റെ കണക്ഷൻ പോകുന്ന റൂട്ടാണ് ഈ വരയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീട്ടിൽ നിന്ന് എന്തായാലും ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത്
സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. അതുപോലെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് പ്രീവിയസ് വീഡിയോസ് ഉണ്ട്, അതും കാണുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.